ഹലോ എവരി വൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മനു ഷെഫ്സ് കിച്ചൺ. മനു ഷെഫ്സ് കിച്ചന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോ ഞാൻ ഇന്ന് എന്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. നിങ്ങൾ ആരും ഇത് സ്കിപ്പ് ചെയ്യാതെ പോകുക, ജസ്റ്റ് ഒന്ന് കാണുക എല്ലാവരും. അപ്പോ വേറൊന്നല്ല, എനിക്ക് നിങ്ങൾ എല്ലാവരും തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോ പിന്നെ അതുപോലെ തന്നെ എന്റെ വീഡിയോ എല്ലാം മാക്സിമം കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട് എന്റെ വീഡിയോസ്, പക്ഷേ എല്ലാവരും കാണുന്ന എല്ലാവരും ലൈക്കോ കമന്റോ ഇടുന്നില്ല. കാരണം വെച്ചാല് നിങ്ങള് ലൈക്കും കമന്റും ആണ് എന്റെ വീഡിയോ മുന്നോട്ട് പോകാനുള്ള ഒരു ഇത്, നിങ്ങളുടെ ലൈക്കും കമന്റും ആണ്. അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നവര് മസ്റ്റ് ആയിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്, നിങ്ങൾ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് ആയിട്ട് നിങ്ങൾ എന്റെ കമന്റിലൂടെ അറിയിക്കുക. എന്റെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും നല്ലതായിരിക്കട്ടെ എന്തായിരിക്കട്ടെ, നിങ്ങൾ എന്തായാലും കമന്റിലൂടെ നിങ്ങൾ എന്തായാലും അറിയിക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്റെ വീഡിയോ ജസ്റ്റ് ഒരു 30 സെക്കൻഡ്, ഒരു 10 സെക്കൻഡ് ഒക്കെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എക്സിറ്റ് അടിച്ച് പോവുകയാണെങ്കിൽ എന്റെ ചാനലിന് ഡീഗ്രേഡ് സംഭവിക്കും. അത് നിങ്ങൾ എനിക്ക് ചെയ്യുന്ന വലിയൊരു ദ്രോഹമായിരിക്കും അത്. പിന്നെ അത് എന്റെ വീഡിയോസ് മുന്നോട്ടേക്ക് മറ്റുള്ളവരിലേക്ക് അതൊരു നോട്ടിഫിക്കേഷൻ ആയിട്ടൊന്നായിട്ട് പോകത്തില്ല, അത് മുന്നോട്ടേക്ക് പോകത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മാക്സിമം എന്റെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ എന്തായാലും നിങ്ങൾ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾ ലൈക്കും കമന്റും എന്താ പറയുക, നിങ്ങൾ കാണുന്ന അനുസരിച്ചാണ് എന്റെ വീഡിയോസിന്റെ റീച്ച് വരിക. നിങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല എങ്കിൽ എന്റെ വീഡിയോ അവിടെ തന്നെ എന്താ പറയുക, ഡീഗ്രേഡ് ആയിട്ട് നെഗറ്റീവ് ആയിട്ട് അവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോ ഇന്ന് നമുക്കിനി വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന റെസിപ്പി ഒരു വാനില കേക്ക് ആയിട്ടാണ്. അതായത് സിമ്പിൾ ആയിട്ട് നമുക്കൊരു വാനില കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു ഓവനോ പ്രഷർ കുക്കറോ ഒന്നുമില്ലാതെ നമുക്ക് എങ്ങനെ ഒരു വാനില കേക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം. അതിനു മുമ്പ് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഞാൻ ഇവിടുന്ന് പുത്തൻ വീഡിയോസ്, അതായത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. അപ്പോ നിങ്ങൾ അതും കൂടെ ചെയ്യാൻ മറക്കാതെ. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം കേക്കിന്റെ മിക്സ്ചർ റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതിലേക്കൊരു പിഞ്ച് സാൾട്ട് കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടിത് സ്ട്രെയിൻ ചെയ്തെടുക്കുക, അതായത് അരിച്ചെടുക്കുക. എന്നാൽ മാത്രമേ ഈ ബേക്കിംഗ് പൗഡർ എല്ലാ ഭാഗത്തേക്ക് എത്തത്തുള്ളൂ. അതുകൊണ്ടൊരു 2-3 പ്രാവശ്യം നമ്മളിതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ ഞാനിവിടെ ഒരു 3 പ്രാവശ്യം ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി അടുത്ത നമുക്കൊന്ന് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇതിലേക്കൊരു 3 മുട്ട ഇട്ട് കൊടുക്കാം. അതായത് 1 കപ്പ് മൈദക്ക് 3 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ 3 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എഗ്ഗ് നന്നായിട്ട് ബീറ്റായി വരുമ്പോഴേക്ക് അതിലേക്ക് 1 കപ്പ് ഷുഗർ കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഷുഗർ നന്നായിട്ട് മെൽറ്റാകുന്നത് നന്നായിട്ട് ഫുൾ സ്പീഡിൽ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായതിനു ശേഷം, നല്ലോണം ബീറ്റ് ചെയ്തതിനു ശേഷം അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് എല്ലായിടത്തും മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് മിക്സ് ചെയ്ത് വെച്ച മിക്സ്ചർ ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് അതിൽ കുറച്ചൊരു 1/2 കപ്പ് പാല്, അതായത് 1/2 കപ്പ് പാലിന് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മിക്സ്ചർ കൂടെ ഇട്ട് കൊടുക്കുക. അതായത് ഡ്രോപ്പായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് കട്ടകളില്ലാതെ നന്നായിട്ട് ഒരു
സ്പൂണോ ഫോക്കോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായിലേക്ക് അല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കടായി ജസ്റ്റ് ഒന്ന് നമ്മൾ ചൂടാക്കി എടുക്കണം. അതായത് നമ്മൾ ഓവനിൽ വെക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതിനി ബേക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇതാ കടായിയുടെ അടിയിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 25 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20-25 മിനിറ്റിനുള്ളിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 25 മിനിറ്റ് കഴിഞ്ഞു. നോക്കാം, നമുക്കൊരു ടൂത്ത് പിക്കോ ഇർക്കലോ വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. എന്നിട്ട് ഇതിൽ നമ്മൾ ഇർക്കലിലോ ടൂത്ത് പിക്കിലോ ഒന്നും പറ്റിപ്പില്ല എങ്കിൽ നമ്മൾ കേക്ക് ആയി എന്നാണ് അർത്ഥം. അപ്പോൾ ഒന്നും ആയിട്ടില്ല, പറ്റിപ്പൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ആയിട്ടുണ്ട്. ഞാനിവിടെ 25 മിനിറ്റ് കറക്റ്റ് 25 മിനിറ്റാണ് എനിക്കിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചൂട് തന്നതിന് ശേഷം എടുക്കാം. അപ്പോൾ നമ്മളുടെ വാനില കേക്ക് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പഞ്ച് വാനില കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് നമ്മളൊരു വാനില കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ ന്യൂ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.